പൂക്കളം ഇടാനായാലും പൂക്കൾ പൊട്ടിക്കുന്നതോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എങ്കിലും നമ്മൾ ഒരുപാടുണ്ടാവുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ച് ഇന്ന് പൂക്കളിട്ടിട്ട് വേണം നമ്മുടെ കടയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് താമരയും പിന്നെ നമ്മുടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന മാങ്ങനാറി എന്ന് പറഞ്ഞൊരു പേരുണ്ട്, ഒരു പൂണ്ട് ആകാശമല്ലി എന്നൊക്കെ പറയും അതിനെ. അതും അതുപോലെ തന്നെ കോളാമ്പി ചെടി എന്ന് പൂവൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മളിന്ന് പൂവിടാൻ പോകുന്നത്. ചണം മുഴകൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഈ മണം നിൽക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതിങ്ങനെ കയ്യിൽ ആ മണം എപ്പോഴും ഉണ്ടാവും. അപ്പം ഇന്ന് ഭാഗ്യനില്ലാത്ത കാരണം കൊണ്ട് ഞാൻ തന്നെ ചാണം മെഴുകി പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ശ്രീക്കുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് ഷോപ്പിൽ പോകണം. നമുക്ക് പച്ചക്കറി ആയ കാരണം കൊണ്ടേ നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് നല്ല തിരക്കുണ്ടായിരിക്കും. അപ്പോൾ ഭാഗ്യൻ്റെ കൂടെ കെട്ടും കടയെടുത്ത് ഞാനും കടയിൽ പോവും. ഇപ്രാവശ്യം ഓണത്തിന് നമ്മുടെ വീടിൻ്റെ ചുറ്റും നിറയെ ഹരിതകമായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ നട്ടു നനച്ച കാരണം കൊണ്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം, ശ്രീയാണ് കേട്ടോ. കുറച്ച് മഞ്ഞയും ഓറഞ്ചും ചെണ്ടുമല്ലി മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മേടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ദാ ഇതുപോലൊരു പൂക്കളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തറയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൂക്കൾ കൊണ്ട് മൊത്തത്തിലൊരു പൂക്കളം കൊണ്ട് ഉണ്ടാക്കിയേനെ. നമുക്ക് ഉത്രാടത്തിൻ്റെ സമയമാകുമ്പോഴേ വലിയൊരു പൂക്കളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണേ. അപ്പം ഇന്നത്തെ പൂക്കൾ എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? അപ്പോൾ ശ്രീക്കുട്ടനൊക്കെ സ്കൂളിൽ പോകേണ്ട കാരണം കൊണ്ടും അവൻ ഇനിയിട്ടിട്ടില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പൂട്ടത്. അല്ലെങ്കിൽ ഭാഗ്യനും ശ്രീക്കുട്ടനും കൂടിയിട്ടാണ് പൂക്കൾ ഇടുന്നത്. ഞാൻ കാലത്ത് നമ്മുടെ കിച്ചണിൽ ശ്രീക്കുട്ടനെ ഒരുക്കണ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ അവന് ഫുഡ് ഉണ്ടാക്കണ തിരക്കിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. മലപ്പുറം കത്തി, മിഷ്യം കണ്ണ്, എന്തൊക്കെയായിരുന്നു ഇതേ നിൽക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലി പാടം. എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഒരു പാടം പഠിച്ചു. അതായത് നമുക്ക് ഓണത്തിനൊക്കെ പൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓണത്തിനേക്കാൾ 2-3 മാസം മുന്നെങ്കിലും നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങണം എന്നുള്ളത്. ഇതേ കണ്ടോ ഈ പരുവായിട്ടുള്ളൂട്ടാ. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഗംഭീരമായ ഒരു തോട്ടം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഓണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൂക്കൾ കിട്ടുന്ന ഒരു തോട്ടം ആവില്ല എന്ന് മാത്രം. എങ്കിലും പൂക്കളല്ലേ, അങ്ങനെ ഉണ്ടാവട്ടെ എന്നല്ലേ. ഞാൻ അത്തകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എണീറ്റ് വന്നു. വലിയ കുട്ടിയായിട്ടാ നമുക്ക് ഇത് കഴിവ് പറ്റിയ കാലം നിലത്ത് മുട്ടി തുടങ്ങി. ശ്രീക്കുട്ടൻ എന്ന ഒരു പരീക്ഷയുണ്ട് കേട്ടോ. അപ്പൊ അവനെ ഒരുക്കി അവനെ സ്കൂളിലേക്ക് വിടുന്ന തിരക്കിലാണ്. ആള് വന്ന് പൂക്കളൊക്കെ നോക്കിയപ്പോ പറഞ്ഞു, അമ്മ എന്താ എന്നെ വിളിക്കായിരുന്നു പൂക്കളിടാന്ന്. വൈകുന്നേരം ഒരുപാട് വൈകിട്ട് കിടന്നെ കടയിലൊക്കെ പോയി വന്നിട്ടേ. ചില ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് നേരെ ആള് കടയിലേക്കാ വരിക. അപ്പൊ അവിടെ കൂടി കളിച്ച് വയ്യാണ്ടാവും. അപ്പൊ ഇന്ന ആള് ഇതാ പൂക്കളൊക്കെ ഇടുന്നത് ഒന്ന് വീക്ഷിക്കുന്ന തിരക്കിലാണ്. കാടിന് അഭിമുഖമായിട്ട് ഭാഗ്യം പോയിക്കൊണ്ടിരിക്കുന്നതേ നമ്മുടെ കയ്പക്കായ തോട്ടത്തിലേക്കാണ് കേട്ടോ. കയ്പക്കായോട് ചേർന്ന് തന്നെയാണ് പാവയ്ക്കാ തോട്ടം ഉള്ളത്. നമ്മുടെ കാടിന്റെ താഴ്വാരത്തിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ തോട്ടത്തിൽ കയ്പക്കായും പടവലിങ്ങും ഒരുമിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. തോട്ടപ്പുറത്ത് നമ്മൾ പയർ കുത്തിയിട്ടുണ്ട്. പയർ കർഷക ആവശ്യത്തിനല്ല, വാഴയ്ക്ക് വളമെന്നോണം ചെയ്യുന്നതാണ് കേട്ടോ. നിറയെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ചക്ക കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ആ ചക്ക ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇവൻ അത് മൂത്ത് വരെ തുടങ്ങി. അപ്പൊ നമുക്ക് പടവലിങ്ങ തോട്ടത്തിലേയും പാവയ്ക്കാ തോട്ടത്തിലേയും കുറച്ച് വിശേഷങ്ങൾ അറിഞ്ഞാലോ. നമ്മളിന്ന് കടയിലേക്കുള്ള സാധനങ്ങൾ പൊട്ടിക്കാനായിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ വന്നു കേട്ടാ. പാവയ്ക്ക, പടവലങ്ങ, വഴുതനങ്ങ ഇത്യാദി സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് പറിച്ചിട്ട് കടയിലേക്ക് കൊണ്ടുപോകണം. ഈ കൃഷി എന്ന് പറയുന്നത് ഭയങ്കര പ്ലാനിങ് ആണെന്നുള്ള കാര്യം ഞാൻ ഭാഗ്യനിലൂടെയാണ് പഠിച്ചത് കേട്ടോ. ഓണത്തിന്റെ സമയമാകുമ്പോൾ എല്ലാ പച്ചക്കറികൾക്കും വില കൂടുതലുണ്ടാവും. ആ സമയത്ത് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ പച്ചക്കറികളിലും തൈകൾ നടുന്നത് കേട്ടോ. അത് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ പടവലിങ്ങ, കായ, അതുപോലെ തന്നെ ഈ പാവയ്ക്ക, വഴുതനങ്ങ, അങ്ങനെ ഒരുപാട് കൃഷി, പച്ചമുളക്, അങ്ങനെ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഭാഗ്യൻ്റെ ആ പാവയ്ക്ക് പൊട്ടിക്കുക. പടവലങ്ങ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. പടവലങ്ങ പൊട്ടിക്കാണ്, ഒരു 100-150 കിലോ പൊട്ടിക്കാണ്ടാവും നമുക്ക്. അപ്പോൾ ഓണത്തിൻ്റെ ആവശ്യത്തിന് അത് മതിയാവും. പണിയെടുക്കാൻ മനസ്സുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. കാരണം ഇതിൽ ലാഭം മാത്രമല്ല, നഷ്ടവും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. നാളത്തെ കച്ചവടം നമുക്ക് ഹോൾസെയിൽ കുറവായിരിക്കും, റീറ്റെയിലാണ് കൂടുതലുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പൊട്ടിക്കുന്നുള്ളൂ. ഹോൾസെയിലിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, റീറ്റെയിലേക്കുള്ളതാണ് ഇന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്നത്. രമേശായിട്ടും പപ്പനാവേട്ടനും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ചിട്ട് അവർ കൊണ്ട് വണ്ടിയിൽ കയറ്റി വിട്ടോളും. നമുക്ക് കടയിൽ പോകേണ്ട അത്യാവശ്യമുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്.
നമ്മുടെ വാഴവെട്ട് തുടങ്ങി ഇപ്പൊ തന്നെ നമ്മള് ഒരു സെക്ഷൻ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള വാഴ വെച്ചു കേട്ടോ. ഒരു സെക്ഷൻ വെച്ചു, വാഴ കണ്ണൊക്കെ മുളച്ചു തുടങ്ങി. അതിൻ്റെ മുകളിൽ നമ്മൾ പയറിട്ടുക. പയറ് നമ്മൾ പൊട്ടിച്ച് ഉപ്പേരിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ല, ഇതിന് വളത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതുമ്പോൾ പയറുണ്ടായതിന് ശേഷമാണ് നമ്മളിത് വലിച്ചിട്ടുണ്ടായെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് പൊട്ടിയിൽ പയറ് കിട്ടും ചെയ്യും. അപ്പോൾ നല്ല പച്ചിലവളാവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു രീതിയാണ് പയറ്. ഈ തിണ്ടത്ത് പയറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊരു ഗുണമുണ്ട്. വാഴയ്ക്ക് ഉപകരിക്കും ഇതിൻ്റെ ഇലകൾ. നമ്മുടെ പ്ലാവുമ്മ രണ്ടാം ഘട്ടം ചക്കി ഉണ്ടായി തുടങ്ങിയിട്ട്, എല്ലാവരും ചക്കി ഉണ്ടായി പഴുത്ത് കഴിഞ്ഞു. നാടൻ പ്ലാവുമ്പളൊന്നും ഇനിയിപ്പോൾ ഈ ടൈമിൽ ചക്കി ഉണ്ടാവില്ല. നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്ലാവുമ്പളും ചക്കി ഉണ്ടായി തുടങ്ങി. രണ്ടാമത് ഉണ്ടായി പഴുത്ത് തീർന്നു കേട്ടോ. നാടൻ പ്ലാവുമ്പളൊക്കെ ചക്കിയൊക്കെ ഉണ്ടായി തീർന്നു. ഇപ്പോഴേ നമ്മളുടെ പ്ലാവ് രണ്ടാമത് ഉണ്ടായി തുടങ്ങി. ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാവണം എന്നാണെന്നുകൊണ്ട് ഒരുവിധം എല്ലാ പ്ലാവുമ്പളും ഇതുമാതിരി ചക്കി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കുലകുലയായിട്ടുണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ ഓണക്കായാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് മുറിച്ചുകൊണ്ട് നമ്മുടെ മുറ്റത്ത് വെച്ചിട്ടുള്ളതാണ്. രമേശേട്ടനും പപ്പനാഭേട്ടനും അവിടെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കയറ്റിക്കൊണ്ട് പോകാൻ നമ്മുടെ വണ്ടി വരും. വണ്ടിയിൽ കയറ്റി തരണമൊക്കെ ശ്രീ കാണിക്കൂട്ടാ. ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോവാ. ഞാൻ കടയിലെത്തിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, കഷ്ടപ്പെട്ട് ചെയ്യുന്നേക്കാളും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് കൃഷിയിൽ നിന്ന് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുക എന്നുള്ള കാര്യം. ഇവൻ ഇത്തിരി നഷ്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ഈ ഒരു എന്താ പറയുക, മാനസികമായ നമ്മുടെ ഉന്മേഷത്തിലും നമ്മുടെ ശാരീരികമായ അധ്വാനത്തിലും ഒക്കെ അങ്ങോട്ട് അലിഞ്ഞു ചേരും. അപ്പോൾ നമ്മളിത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോപ്പിലത്തെ വിശേഷങ്ങൾ കേൾക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കടയിലാണ്. ഓണായി, ഓണത്തിൻ്റെ തിരക്കുകളായി. അപ്പോൾ നമ്മളുടെ സ്വന്തം തോട്ടത്തിലത്തെ കായും അയലക്കത്തെ കൃഷിക്കാരുടെ കായൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഞാത്തിയിട്ടൊക്കെ ഒരു പത്ത് നൂറ് കൊല്ലപ്പം ഞാത്തി ഇട്ടുണ്ട്. ഓണത്തിൻ്റെ തിരക്കായി. ആവശ്യക്കാരെ ഇങ്ങനെ വരിക അല്ലേ. നമ്മൾ ഈ ഓണം പ്രമാണിച്ച് കട റീറ്റെയിൽ ഒന്നും കൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഇരട്ടിയാക്കിയിട്ടുണ്ട്, വലുതാക്കിയ കട. അതിൻ്റെ പണികളൊക്കെ കുറച്ച് നാൾ മുമ്പ് നടന്നായിരുന്നു കേട്ടോ. ഇക്കൊല്ലം നല്ല രീതിയിൽ ഓണക്കച്ചവടക്കി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ രണ്ട് സെക്ഷനാ, മുകളിൽ റീറ്റെയിലും അടിയിൽ ഹോൾസെയിലായിട്ട് രണ്ട് സെക്ഷനായിട്ട് ചെയ്യണം. സൗകര്യങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ട് നമുക്ക് വിപുലീകരിക്കാം. കുറേ എന്നെയും കാണാം, മോനെയും കാണാം. രണ്ട് സൈഡിലും മിറർ വെച്ചിട്ടുള്ള ആരനെയും കുറേ കൊലകൾ കാണും. ഇങ്ങനെ തലൂരത്തം വരെ കൊലകൾ കിടക്കണ മാതിരി തോന്നും. എന്നാലും നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പം അതിനെ ഡബിളായിട്ട് തോന്നും മിററുള്ള കാരണം. ഈ പച്ചമുളകിൻ്റെ ഉള്ളിൽ കയറിയത് എന്ന് പറയാനാണ് എന്നോട് പറയണേ. ഇതിൻ്റെ ഉള്ളിൽ കയറിയത് നല്ല അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഇത് നമ്മളേ രാവിലെ അഞ്ചു മണി തൊട്ട് നമ്മളുടെ ഹോൾസെയിൽ ആരംഭിക്കും. അഞ്ചു മണി തൊട്ട് ഒരു 12 മണി വരെ നമ്മളുടെ ഹോൾസെയിൽ സെക്ഷനാണ്. റീറ്റെയിലും കിട്ടുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക്. കടകളിലേക്കുള്ള സപ്ലൈ, സൊസൈറ്റികൾക്കുള്ള സപ്ലൈ, കാറ്ററിംഗ് പാർട്ടികൾക്കുള്ള സപ്ലൈ, സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ രാവിലെയാണ്. രാവിലെ നല്ല തിരക്കായിരിക്കും. കടയിൽ കസ്റ്റമേഴ്സായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഓർഡറുകളിലേക്ക് കുറേ പിടിക്കുന്ന തിരക്കിലായിരിക്കും പണിക്കാരെല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ റീറ്റെയിൽ സെക്ഷൻ മുകളിലാണ്. അത് രാത്രി ഒരു 12 മണി വരെ ഇപ്പോൾ നമ്മൾ തുറക്കുന്നുണ്ട്. രാത്രി 12 മണി വരെ. മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ ഫുൾ ടൈം ആയിരുന്നു, 24 hours തുറന്നായിരുന്നു കടയാണ്. ഇപ്പം നമ്മളത് 9 മണിക്ക് അടച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇപ്പോൾ ഓണായിട്ട് 12 മണി വരെ ആക്കി. ഇനി കണ്ടിന്യൂസ് ആയിട്ട് 12 മണി വരെ തുറക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 9 മണിക്ക് ശേഷം നല്ല തിരക്കുണ്ട് റീറ്റെയിൽ. അതുകൊണ്ട് ഇപ്പോൾ റീറ്റെയിൽ സെക്ഷനൊക്കെ കാണിച്ചരാട്ടാ. ഇതിപ്പോൾ നമ്മൾ രാവിലത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ ഒരു വിധം. എന്നിട്ടും സാധനങ്ങളിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ട്. ഓണായ കാരണേ നാളെയും മറ്റന്നാളൊക്കെ പച്ചക്കറികൾക്ക് ഇതിന് വില കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ തന്നെ ആവശ്യക്കാർ കൂടുതൽ എപ്പോഴാണ് കയറി വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സ്റ്റോക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന നേരാ. അമ്മയുടെ പുസ്തകം കഴിക്കുന്നുണ്ടല്ലോ. അടിച്ചു വരാൻ പറ്റേ, ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് അടിച്ചു വരാം. ചേച്ചിമാർ വൃത്തിയാക്കണ തിരക്കില്ല കേട്ടാ. ഇത് പകുതി കുറച്ച് എല്ലാവരും ഇല്ലല്ലോ കേട്ടാ. പകുതി ആൾക്കാരുണ്ട്, പകുതി ആൾക്കാർ ഫോൺ കഴിക്കും. അത് കഴിഞ്ഞ് പകുതി ആൾക്കാർ ക്യാബേജ് എന്ന് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അത്രയ്ക്ക് അധികം ഉള്ളത്. നമുക്ക് സാധനങ്ങളൊക്കെ വരുന്നത് മൈസൂരിൽ നിന്നാണ്. മൈസൂര് നമ്മളുടെ ലക്ഷ്മണനുണ്ട്, ലക്ഷ്മണൻ ഗൗണ്ടർ. ഗൗണ്ടർ പാവാണ്. അപ്പോ ലക്ഷ്മണനാണ് നമുക്ക് സാധനങ്ങളൊക്കെ പിടിച്ചു തരുന്നത്. ചില സമയത്തൊക്കെ മോശം സാധനങ്ങൾ വരും, അപ്പൊ നമ്മൾ വിളിച്ച് ചീത്ത പറയും. അപ്പോ നല്ല സാധനങ്ങളായിരിക്കും.
മൈസൂരിൽ നിന്നൊക്കെ ഡയറക്റ്റാണ് വരുന്നത്. അവനവിടെ കർഷകരുടെ കയ്യിൽ നിന്നൊക്കെ ഡയറക്റ്റ് ശേഖരിക്കുക, കാരണം നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും, പിന്നെ പരമാവധി വില കുറച്ചൊക്കെ കൊടുക്കാൻ നമുക്ക് പറ്റും. കട്ടിച്ചരക്ക് സെക്ഷൻ എന്ന് പറയാം. കട്ടിച്ചരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളവൻ മത്തൻ വെള്ളരി ചേനാചേമ്പ് ക്യാബേജ് ചേമ്പില്ല, അങ്ങനത്തെ സാധനങ്ങളാണ് കട്ടിച്ചരക്ക് എന്ന് പറയാം. പച്ചയറ്റം എന്ന് പറയാ പയറ്, ബീൻസ്, അമര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പച്ചയറ്റം. ഇത് നമ്മളുടെ തോട്ടത്തിലത്തെ കായകളാണ് കൂടുതല്. ഇപ്പൊ ഞാത്തീട്ടുള്ള കൂടുതലും നമ്മുടെ തോട്ടത്തിൽ തന്നെയാണ്. പിന്നെ നമ്മള് മേടിക്കുന്നുണ്ട് ഗുണഞ്ചേട്ടന്റെ, പിന്നെ കൽപ്പുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ചേട്ടന്റെ, അങ്ങനെ നല്ല കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കായകളൊക്കെ. വരവ് കായ്ക്ക് ഭയങ്കര വില കുറവാണ്, വരവ് കായ ഭയങ്കര വില കുറവാണ്, നമ്മളത് എടുക്കുന്നില്ല. എടുത്ത ചിലരൊക്കെ വില കൂടുതലെന്നൊക്കെ പറയും, പക്ഷെ എന്നിരുന്നാലും നമ്മൾ നാടൻ കായാണ് ഓണത്തിന് വിൽക്കാറ് സാധാരണ. അതുകൊണ്ട് നാടൻ മാത്രമാണ് നമ്മളിവിടെ കൂടുതൽ വിൽക്കുന്നത്. പിന്നെ വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ സഹായിക്കുന്നത് തന്നെയല്ല, നല്ല സാധനങ്ങൾ ഓണത്തിനൊക്കെ ആകെ കൊല്ലത്തിലൊരു ഓണല്ലേ ഉള്ളത്, നല്ല സാധനം കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. 20 രൂപ 30 രൂപ കുറവുണ്ട് വരവ് കായ, അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വരുത്തി കൊടുക്കാറുണ്ട് കേട്ടാ. ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും പിന്നെ ക്യാമ്പിൽ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പൊ അത് കാരണം ചിലപ്പോ ഉച്ച സമയത്തോ അല്ലെങ്കിൽ 4 മണി സമയത്തൊക്കെയാ ചില കടക്കാർ വന്നിട്ട് നാളത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ കാറ്ററിംഗ് പാർട്ടികളൊക്കെ ഏത് പാതിരിക്ക് വന്നാലും നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് സാധനങ്ങൾ. കാരണം ഇവിടെ 4 പേര് എപ്പോഴും വൈകുന്നേരം ഉണ്ട്, ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ രാത്രി വന്നാലും, കഴിഞ്ഞ ദിവസം ഒരാൾ 3 മണിക്കാണ് വന്നത്, പൂക്കളിടാൻ ബീട്രൂട്ട് ഇല്ല, 5 കിലോ ബീട്രൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എടുത്തു കൊടുത്തു. അപ്പൊ തക്കാളി നമുക്ക് മൈസൂരിൽ തന്നെയാട്ടാ? ആ തക്കാളി മൈസൂരിൽ തന്നെയാ വരണേ, മൈസൂരിൽ നിന്നും വരും. പിന്നെ വേറെ 1-2 സപ്ലൈ പാർട്ടികൾ ഉണ്ട്, അവരുടെ നമ്മൾ മേടിക്കും. ചില സീസണിൽ മൈസൂർ വില കൂടുതലായിരിക്കും, ചില സീസണിൽ വില കൂടുതലുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് എടുക്കും. കാരണം എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും ഒരേമാതിരി വിലയായിരിക്കില്ല, ചില സ്ഥലത്ത് സീസൺ വേണമല്ലോ അല്ലേ നമുക്ക് കസ്റ്റമേഴ്സിന്. നമ്മുടെ ഇവിടെ വണ്ടി കിടക്കണം നമുക്ക്, പിന്നെ പച്ചക്കറി കൊണ്ടുപോകാം ആ വണ്ടിയിലാണ് കേട്ടോ. ഈ വണ്ടി ഉണ്ട്, ജോസഫ് ഏട്ടനുണ്ട് ഇപ്പൊ ഡ്രൈവറായിട്ട്, ഇപ്പൊ ഇവിടേക്ക് പോയിക്കാണ്, കൊടുവായൂർ പോയിക്കാണ്. രാധാകൃഷ്ണ ഏട്ടൻ മൈസൂരിലോട് ഇല്ല, അതുകൊണ്ട് നമ്മുടെ ഐഷ റൂട്ടിനെ ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട്. ഓണത്തിനുള്ള പച്ചക്കറികൾ എടുക്കാനായിട്ട് പോകും. ഇവിടെ തുടങ്ങിയിട്ട് 10ാം വർഷം നമ്മൾ ആഘോഷിച്ചു, 10 വർഷം കഴിഞ്ഞു, ഈ ജൂലൈയിലേക്ക് 10 വർഷം കഴിഞ്ഞു. 11 നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഭയങ്കര റോഡിന്റെ സൈഡായ കാരണം വണ്ടികളൊക്കെ പോകാൻ കേൾക്കാൻ ഒരു പ്രയാസവും. തുടങ്ങുമ്പോ നമ്മൾ ഈ ഒരു സെക്ഷൻ മാത്രം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഹോൾസെയിൽ മാത്രമായിട്ട് ഇങ്ങനെ തുടങ്ങി. പിന്നെ റീറ്റെയിലിന് ധാരാളം ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ റീറ്റെയിലിൻ്റെ ഒരു തട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ എത്തി. പിന്നെ കൂടി വിപുലീകരിച്ച് വിപുലീകരിച്ച് അതിൻ്റെ കൂടെ ഒരു ബേക്കറി ആക്കി. ഇപ്പോൾ റീറ്റെയിൽ സെക്ഷൻ മുകളിലേക്കാക്കി ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതാണ് തലൂരത്തെ പള്ളി, ഡി പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ. പ്രൈമറി അവിടെ ഹയർ സെക്കൻഡറി ഡിപ്റ്റി സ്കൂൾ, ഇതാണ് ഡിപ്റ്റി സ്കൂൾ, ആ ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പിൽ കണ്ട, ഇതാണ് റീറ്റെയിൽ സെക്ഷൻ. റീറ്റെയിൽ സെക്ഷൻ കുറച്ചും കൂടി വിപുലീകരിച്ച രൂപമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച നല്ല ഭംഗിയെ കാണാന്ന് പറയാറുണ്ട് കേട്ടോ ചേട്ടാ. ഇവിടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഫാമിലിയിൽ വരുന്ന ആൾക്കാരെ കടയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാഴ്ച അടിപൊളിയാണ് സീന്ന് പറയാറുണ്ട്. വണ്ടികൾ പോകുന്ന കാരണം കൊണ്ടേ നല്ല ശബ്ദം ഉണ്ടായിരിക്കും. ആക്ച്വലി ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ എത്തിയത്, അതുകൊണ്ട് മൈക്ക് പ്രിപ്പറേഷനിലല്ല എത്തിയത്, അതുകൊണ്ട് മൈക്കൊന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഭാഗ്യം പറഞ്ഞ നമ്മുടെ കട ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്റെ ബി ഹാപ്പി ശ്രീയേന്ന്. അപ്പോ ഇപ്പൊ ഉച്ച സമയമാണ് കേട്ടോ, ഇപ്പൊ ഇത്തിരി തിരക്ക് കുറവാണ്, വൈകുന്നേരങ്ങളിലാണ് നമുക്ക് കൂടുതൽ തിരക്കുണ്ടാവുക. കാരണം ജോലി കഴിഞ്ഞ ആൾക്കാർ കിട്ടാൻ പോണ സമയത്തൊക്കെ തിരക്കുണ്ടാവുക. കാരണം നമ്മളേക്കും കട ഒന്നും കൂടെ നമ്മൾ മുഖച്ചായ മാറ്റും, കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ കയറ്റി നല്ല സെറ്റാക്കി വെച്ചു. പറഞ്ഞതെന്നറിയോ, വൈകുന്നേരം ആകുമ്പോഴേ കുറച്ചും കൂടി ഇവിടെ ഭയങ്കര തിരക്കൗട്ടാകാൻ, അത് കാണുന്നതാണ് ഹൈവേ.
അത് നമ്മൾ ബൈപ്പാസിലേക്കാണ് ചെല്ലണത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ തിരക്ക് വരും. വൈകുന്നേരം ആണല്ലോ റീറ്റെയിലുകാർ കുറച്ചും കൂടി ജോലി കഴിഞ്ഞ് പോകുന്നവർ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ മേടിക്കാറുള്ളത്. അപ്പോൾ കൊല കാണണ്ടേ, ഇത് വൈകി കൊല കാണുന്നുണ്ട്, കൊല കാണുന്നുണ്ട്. ആൾക്ക് ഓണായ വീട് നിറച്ച് കൊലകൾ തൂക്കിയിടണം, അതൊക്കെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ഫ്രൂട്ട്സ് ഇത്തിരി ചെലവ് കുറവുള്ള സമയം, അപ്പോ വേനൽക്കാലത്താണ് കൂടുതൽ ചെലവുണ്ടാവുക. സൂപ്പർ പേരക്കാട്ടേക്കാന്നൊക്കെ ആള് പറഞ്ഞേ, ഇലപ്പേരക്കാന്ന് വലിയ പേര്. നല്ല ടേസ്റ്റിയാണ്, ചെറുതാണെങ്കിലും നല്ല സൂപ്പർ പേരക്ക, നല്ല മധുര. ഊട്ടി ഐറ്റംസ് കിട്ടുമ്പോൾ ഇത് ബേബി പൊട്ടറ്റോ, ലെച്ചൂസ്, ചൈനീസ് ക്യാബേജ്, സ്പ്രിങ് ഓണിയൻ, അങ്ങനെയുള്ള ഊട്ടി ഐറ്റംസും ഇപ്പം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മഷ്റൂം, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളിത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട് കേട്ടോ. ഭാഗ്യനിത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി എനിക്ക് തോന്നുന്നു. ഭാഗ്യന് 10-24 കൊല്ലത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു മേഖലയിൽ. നമുക്കിവിടെ ഒളരിക്കര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോൺ ബോസ്കോ കോളേജിൻ്റെ മുന്നിൽ ഇതുപോലെ തന്നെ ഹരിത വെജിറ്റബിൾസ് എന്ന പേരായിട്ടൊരു ഷോപ്പും കൂടി ഉണ്ട്. ഇതൊന്നും ഇവിടെ നിന്ന് ഇതൊന്നും തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. ചെറിയൊരു ചാക്ക് വിരിച്ചിട്ട് നാരങ്ങയും സാമ്പാർ റേഷനൊക്കെ വിറ്റ് തുടങ്ങിയതാണ് ഭാഗ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഭാഗ്യൻ്റെ ജീവിതം നിങ്ങൾക്കറിയാലോ, ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയത്നിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒക്കെയാണ് ആളിവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് എപ്പോഴും ഭാഗ്യനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ് കേട്ടോ. ഭാര്യനെ മാറ്റി നിർത്തി ഒരു വ്യക്തി എന്ന രീതിയിൽ ഭാഗ്യനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അച്ചീവ്മെൻറ്റും ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഒക്കെയാണ് ഭാഗ്യൻ. ഒരുപാട് താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ജീവിത സാഹചര്യങ്ങളും ഒന്നും നമുക്ക് യോജിച്ച രീതിയിൽ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനൊക്കെ തരണം ചെയ്ത് എവിടെയൊക്കെയോ എത്തണം എന്നുള്ളൊരു രീതിയിൽ നമ്മളങ്ങനെ മുന്നേറില്ല. അവിടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളവർ തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുള്ളതുള്ളൂ. എപ്പോഴും ഭാഗ്യൻ്റെ ജീവിതം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ഭാഗ്യ എന്താ പച്ചക്കറി കട നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് നമ്മുടെ കെഎംബി വെജിറ്റബിൾസ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് പർച്ചേസ് ചെയ്യുന്നവർ ബൾക്കായിട്ടായിട്ടും ചില്ലറായിട്ടായിട്ടും ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ കെഎംബിയുടെ വെജിറ്റബിൾ ഷോപ്പിനോട് ചേർന്ന് വരുന്നതാണ് നമ്മുടെ ബേക്കറി എന്ന് പറയുന്നത്. ബേക്കറിയിൽ ഇപ്പോൾ ഓണായിട്ട് സ്റ്റോക്കൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാലിയായിട്ടാണ് കട കിടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ പതുക്കെ ചാനലിലേക്ക് വന്നത്. ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ കുറേ നാൾ. ഇവിടെ കടയിലത്തെ കാര്യങ്ങൾ ഞാനാണ് നോക്കിയിരുന്നത്, കണക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അവിടെ കിട്ടുമോ എല്ലാവരും കൂടി കൂട്ടിയും കൂടെ ഉണ്ടായിരുന്നോ? ഇതാണ് മൊത്തത്തിൽ നമ്മുടെ കെഎംബി വെജിറ്റബിൾസ് പറയുന്നത്. അപ്പൊ ഞാൻ കട ഒന്ന് വിപുലീകരിച്ചത് നിങ്ങളോട് കുറച്ചു ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചത്. ഭാഗ്യം പറയുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ ഓണത്തിന്റെ പച്ചക്കറികൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണോ ഇച്ചിരി ചില്ലറയായിട്ട് വേണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കെഎംബിക്ക് വരിക. ദീപ്തിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സെൽഫ് പ്രൊമോഷൻ ആണ്. നമ്മളെല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാന്ന് വിചാരിച്ചു ചാനലിലേക്കൂടെ. പ്രൊമോഷൻ ഒന്നല്ല, പരിചയപ്പെടുത്തലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാ ശ്രീ കട എന്ന്. കട നമ്മുടെ ദാ കാണുന്ന ദീപ്തി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. തലൂർ വന്നിട്ടൊക്കെ അയമ്പി വെജിറ്റബിൾസ് എവിടെയെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞുതരും. പിന്നെ നിങ്ങൾ പച്ചക്കറി അയച്ചാലൊന്നും പറയരുത്, നടക്കണം കാര്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലോകം. അതിനുള്ള വേറെ പറയാൻ പറ്റിയ ഭാഗ്യം പറയുന്നു. നമ്മളിവിടെ പച്ചക്കറി വിൽക്കണ മാത്രല്ല കേട്ടാ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നാളികേരം, അതുപോലെ തന്നെ പച്ചക്കറികള്, ചെറുകായകള്, ചേനച്ചേമ്പ്, എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കെഎംബിയിൽ വാങ്ങിക്കും. ഇവിടെ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊണ്ടുവരും ചെയ്യാട്ടോ. ഒരുപാട് അകലെയുള്ളവർക്കൊന്നും പറ്റില്ല, അടുത്തുള്ളവരൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതിലുള്ളവർ വന്നാലും മേടിക്കും. കാന്താരിമുളകൊക്കെ ഉണ്ടാവാറുണ്ട്. രതീഷ കാന്താരിമുളക് എവിടെ ഇരിക്കുന്നത്? വെള്ളക്കാന്താരി ഉണ്ട്, വെള്ളക്കാന്താരി ഇല്ലേ രതീഷ? കഴിഞ്ഞു. പിന്നെ ഉണ്ടമുളക, ഉണ്ടമുളക് ഉണ്ട്. കാടൻ ഞാൻ കാണിച്ചു തരാട്ടെ. നമ്മുടെ കാന്താരി, നമ്മുടെ ഞാൻ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റേ സംഭവം എന്താണ് പറയാ,
സൂപ്പറേട്ടന്റെ കടകളത്തെ അല്ല കട സൂപ്പറേട്ടന്റെ അല്ലേ? ചായക്കടയുണ്ട് നമ്മുടെ ഒരു സൂപ്പറേട്ടന്റെ അവിടെ. അപ്പൊ ആളുടെ കട ഏതാ നാരങ്ങ കറി നാരങ്ങ നാടൻ പിന്നെ നിങ്ങള് ഇടക്കിടക്ക് നമ്മുടെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ കാണപ്പെടുന്ന ബ്രോക്കോളി ലാറ്റ്യൂസ് ചൈനീസ് കാബേജ് നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ മുറ്റത്തു നിന്ന് പറിച്ചോണ്ട് വന്ന കൈപ്പക്കായ വഴുതനങ്ങ ഉണ്ടാവുമല്ലോ. വഴുതനങ്ങ നമ്മുടെ അവിടുന്ന് കൊണ്ടുവന്ന നമ്മുടെ അവിടുന്ന് പറിച്ചോണ്ട് വന്ന വഴുതനങ്ങ അത് കഴിഞ്ഞിണ്ടാവും നമ്മുടെ അവിടുന്ന് പറഞ്ഞാ. ഈ ചേമ്പൊക്കെ നമ്മുടെ അവിടെ തന്നെയാവും ഈ മത്തങ്ങ നല്ല നാടൻ വഴുതനങ്ങ കാടൻ വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള വഴുതനങ്ങകള് ഇത് ചൈന പൂണ്ട് പറയണേ മലേഷ്യ മലേഷ്യ എന്ന് പറയുന്നത് പറഞ്ഞേ എന്നാണ് നമുക്ക് തന്നത്. ചക്കകുരുണ്ട ഇതുണ്ട് കൊറേ തലാണ്. സജിയെ നമ്മ വിളിക്കണേക്കാം. സജി വേണ്ട വീട് നമ്മുടെ മരവട്ടി ശാലാണ് കേട്ടാ. ഹായ് പറയ് നമുക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ നമുക്ക് താഴ്ത്തിക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദേ നിക്കണ ആര് ആരുണ്ട് ആരുണ്ട് കാത്ത അമ്മേരി അതീഷൻ നിക്കുന്നുണ്ട്. ആരെ കാത്തേട്ടാ? അത് കന്നാട്ടുപാട സ്കൂളിലേക്കുള്ള പച്ചക്കറി കൊടുത്തയക്കുന്നതാ. ഓക്കെ അത് അമ്മ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന രണ്ടാളാണ് അപ്പൂര് അതീഷ്. ഇവരിങ്ങനെ കാണാൻ കിട്ടുള്ളൂ കേട്ടാ. ആരൊക്കെ ക്യാമറ കൊണ്ട് വന്ന രണ്ടാണ് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നില്ല. അമ്മ വന്നു അമ്മ വന്നു എറണാകുളം റൂട്ട് ഒല്ലൂര് കൂടി വരുമ്പോ ഒല്ലൂര് കഴിഞ്ഞിട്ട് 4 കിലോമീറ്റർ പാലിയക്കര ബൈപ്പാസ് എത്തണേക്കാളും മുമ്പ് 1 കിലോമീറ്റർ മുമ്പ് ഡി പി സ്കൂൾ ഉണ്ട് തലൂർ എന്ന് പറയും. തലൂർ ചിലര് തലൂരാണെന്ന് വിചാരിക്കും. എറണാകുളം തലൂര് തൃശ്ശൂര് തലൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളുടെ പറമ്പിലുണ്ടാവുന്ന പച്ചക്കറികളും നമ്മൾ വരുത്തുന്നതുമായ എല്ലാ പച്ചക്കറികളും നമ്മുടെ കടയിലുണ്ട്. അപ്പം എല്ലാവരും ഓണത്തിന് ഓടി ഓടി വരിക കേട്ടാ. ഓണത്തിന് നല്ല എപ്പോഴും വരിക. ഇതിൽ പോകുമ്പോൾ ഒക്കെ കയറുക. നല്ല നല്ല പച്ചക്കറികൾ നമുക്ക് കൊണ്ടുപോവാ. കന്നാറ്റുപാടത്തേക്കുള്ള ബസ് ഉണ്ടല്ലോ അതിൽ ആ ചാക്ക് കയറ്റുന്ന വ്യക്തിയാണ് രതീഷ്. രതീഷ് നമ്മുടെ കൂടെ തുടക്കം തൊട്ടുള്ള ഒരു അനിയന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. കന്നാറ്റുപാട് സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ ചിമ്മിണി ഡാം ഏരിയയിൽ തോട്ടം തൊഴിലാളികളുടെ കുട്ടികളായിരിക്കും കൂടുതലും അല്ലേ. അവിടുത്തെ ചെറുകിട കടകളിൽ നല്ല വേലയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടീച്ചർ പറഞ്ഞിട്ട് നമ്മള് ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ടീച്ചറാ. അപ്പൊ നമ്മുടെ ടീച്ചർ നമ്മുടെ അമ്മ കൂടിയാണ്. ബസ്സിൽ കയറ്റി വിടും നമ്മള്. അമ്മ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെവിയിലേക്ക് വരാം. ഇന്നൊരു സെൽഫ് പ്രൊമോഷൻ ആണ് മൊത്തത്തിൽ. എസ് പി എന്ന് പറയാം. എസ് പി എന്ന് പറയുമ്പോൾ സ്വയം ബുക്കിന്നല്ല കേട്ടോ, സെൽഫ് പ്രൊമോഷൻ. അപ്പോൾ നമുക്ക് ദീപ്തിയുടെ മുമ്പിലുള്ള ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാടൻ പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ കാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളും ഇനി എന്താ പറയുക മൈസൂരിൽ നിന്ന് വരുന്ന പച്ചക്കറികളും ഒക്കെ കൊണ്ടുപോകാം. മൈസൂരും നമ്മുടെ ലക്ഷ്മണൻ അവിടെ നിന്ന് തോട്ടം തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് നേരിട്ട് നമ്മൾ ശേഖരിക്കുന്നത് തന്നെയാണ് കേട്ടോ. അതൊരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പാഠങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇത് എല്ലാം കിട്ടും നമുക്ക്, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഇതിലേക്ക് പലചരക്കും കാര്യങ്ങളൊക്കെ എത്തിക്കണം എന്നൊക്കെയാണ് പ്ലാൻ. ഇതിപ്പോൾ അതൊക്കെ എക്സ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഭാഗ്യന്റെ ബ്രൊക്കോളി എടുത്ത് കയ്യിൽ പിടിച്ചു പറയാം, മമ്മൂട്ടി ഇതാണ് അത്ര കഴിക്കേണ്ടത്, കാരണമുണ്ടാണ് ഇപ്പോഴും ആൾ ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഭാഗ്യനോട് ചോദിച്ചത് കഴിച്ചുകൂടെ ഭാഗ്യെന്ന് പറയാം, ഭയങ്കര വലിയ മോനെ. അപ്പോൾ അത് അങ്ങനെയല്ല കേട്ടോ, സീസണിലാണ് ഓരോ സംഭവങ്ങൾക്കും വില കൂടുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ നാടൻ ഐറ്റംസും ഒരുപാട് നമ്മുടെ കൂടെ വരും. ചേട്ടന്മാരും ചേട്ടന്മാരെന്ന് പറയേണ്ട കർഷകർ, ഇത് കർഷകർ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് വിഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. രതീഷിരുന്ന പച്ചക്കറിയിൽ സാമ്പാർ കഷ്ണ അരിയാണ്. എല്ലാം കഴിയുമ്പോൾ ചേച്ചിമാർ ഇതുപോലെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയിടും. സാധാരണ മാർക്കറ്റുകളിൽ നിന്ന് വിട്ട് നമ്മുടെ ഷോപ്പിനുള്ളൊരു പ്രത്യേക മാർക്കറ്റ് നമ്മുടെ കെ എം ബി മാർക്കറ്റിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റാണ് എപ്പോഴും. ചേച്ചിമാരെ അത് ബിന്ദേച്ചിയും വാസം ചേച്ചിയും അമ്മയും അമ്മ അങ്ങനെ എല്ലാവിടത്തേക്കും ഓടിയെത്തും കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കലിലും വൃത്തിയാക്കലിലും എടുത്തു കൊടുക്കലിലും ഒക്കെ, അതുപോലെ തന്നെ അവിടെ തന്നെ ഷൂട്ട് ചെയ്യലും ഒക്കെ ആയിട്ട് അമ്മ വലിയൊരു സംഭവമെന്നുള്ളതായിരുന്നു നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ ഒരു ഇൻസ്പിറേഷനാണ് അമ്മയും. അപ്പോൾ അമ്മയൊക്കെ കൂടി ഇവിടെ വൃത്തിയാക്കിയിടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമുക്ക് ഇവിടെ ഭക്ഷണം അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് കേട്ടോ. പിന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മുടെ പച്ചക്കറി വിഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഇറച്ചി മീനും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറ്, പപ്പടം, നല്ല പയർ, നല്ല അടിപൊളിയാണ്, ഫ്രഷാണേ. നമ്മളിങ്ങനെ മൈസൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പയർ നല്ല കറുമൂർന്നിരിക്കും, നല്ല ഫ്രഷായിട്ടേ പൊട്ടിച്ചോടനാണെന്ന് അറിയില്ല. അതുപോലത്തെ പയറുപ്പേരി, വടുകപ്പുളി അച്ചാറും, പിന്നെ കാലത്ത് ഉപ്പേരി സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുള്ളൂ എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഫുഡും ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അമ്മയാണ്. നിങ്ങൾ അമ്മേടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവല്ലോ. ഈ കാണാത്തവരുണ്ടെങ്കിൽ അറിവിലേക്കായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര ശബ്ദം കേൾക്കും ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ. തൊട്ടപ്പുറത്ത് നമ്മുടെ ഹൈവേ ആയ കാരണം കൊണ്ടേ ദീനങ്ങൾ തലൂര് വന്നിട്ട് കെ എം ബി വെജിറ്റബിൾസ് എവിടെ അല്ലെങ്കിൽ പച്ചക്കറി മാർക്കറ്റ് എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടും. അപ്പൊ ഞാനിനി നല്ല ആസ്വദിച്ചിരുന്നു കുറച്ചേരം ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ. നിങ്ങടെ പോണേ അല്ല, നമ്മള് സൂപ്പർ മാർക്കറ്റ് കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കൊണ്ടിരിക്കുക അമ്മയുടെ കൂടെ. അതാണ് ഞങ്ങളുടെ തലൂരത്തെ ജോസ് ഏട്ടന്റെ ഫ്രൈഡ് റൈസ് കട റോയൽ. ഇതാണ് ഞങ്ങളുടെ റപ്പായേട്ടന്റെ യൂണിയൻ ഓഫീസ്. ഇതാണ് നമ്മുടെ തലൂര് സ്കൂള്. തലൂര് എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ കിട്ടും. അതുകൊണ്ട് തലൂര് അമ്മയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോകൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ പോവാറേ ഇല്ല അമ്മയുടെ കൂടെ. ചെറുപ്പത്തിൽ ജോയി ഏട്ടന്റെ കട ഉണ്ടായിരുന്നു കൂടെ കരുവപ്പടിക്ക്. അവിടെ നിന്ന് ഞാൻ സൈക്കിളിൽ, എനിക്ക് ലേഡി ബേർഡ് സൈക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ ആൺകുട്ടി ആയിട്ടാ വളർത്തിയെന്ന് ഞാൻ പറയാറില്ലേ. പണ്ടത്തെ ആൺകുട്ടി കേട്ടോ, ഇപ്പോഴത്തെ ആൺകുട്ടിയല്ല. സൈക്കിളും റേഷൻ കടയ്ക്കും മണ്ണെണ്ണ വേടിക്കാനും മറച്ച് വേടിക്കാനും ഒക്കെ അന്നേനെ വിട്, പണയം വെക്കാനൊക്കെ അമ്മേനെ വിടും. തൊട്ടപ്പുറത്ത് വരാക്കൊരു കുഞ്ഞ് ബാങ്ക് ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അച്ഛൻ്റെ അച്ഛൻ ഞാൻ പറയാറില്ലേ, ജനിച്ചപ്പോൾ തൊട്ട് 20 രൂപയ്ക്കൊക്കെയാണ് അച്ഛൻ ഓട്ടുകമ്പനി പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴല്ല 1000 ഒക്കെ എത്തിയത്. ഇപ്പോഴും അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ജോയിയേട്ടന്റെ കടയിലേക്കാണ് നമ്മൾ പലചരക്ക് മേടിക്കാൻ പോകുന്നത്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അമ്മയുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോണേ. അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ വരാനും അറിയാം. നമ്മൾ നോക്കില്ല, അളവ് വേണം, മൈദ വേണം, ആട്ട വേണം, അതൊന്നും വേണ്ട. ആള് മറ്റേ ഞാൻ അങ്ങനെയാ, എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ അതെവിടെയാ നോക്കൂ ആദ്യം, അതൊന്നും വേണ്ട. നമുക്ക് പുട്ടുപൊടി സാധനങ്ങളൊന്നും വേണ്ട. പുട്ടുപൊടി വേണമെങ്കിൽ ഒരു പാക്കറ്റ് എടുത്തു അമ്മയ്ക്ക് കൊണ്ടുപോകാം വീട്ടിലേക്ക്. ഉണ്ടാ ഉണ്ടാവും ദേ പുട്ടുപൊടി, ചെറുത് മതി മോനെ വീട്ടിലിരിക്ക. 1500 ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഗൂഗിൾ പേ ഉണ്ട്. പിന്നെ അത് എന്നിട്ട് ആ സാധനം അയ്യോ അത് വേണ്ട. ഇനി ഇങ്ങോട്ട് വാ. ഇനി ഇതിലുള്ളതൊന്നും സോപ്പ് പൊടി വേണ്ട. ഒരു ബിരിയാണിയുടെ കിറ്റ് എടുത്തോ, 2 കിലോന്റെ എടുത്തോ. 2 കിലോന്റെ ബിരിയാണി കിറ്റ്. വലിയരി മതി. വലിയരി ആകുമ്പോ നമുക്ക് ഒന്ന് ഇത്തിരി ഇതായാലും പേടിക്കാണ്ട് വെക്കേ. ആ 2 എണ്ണം മതി, 2 എണ്ണം എടുക്കും. വലിയരി ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പിശിക്കേണ്ട അമ്മയാന്ന് എനിക്ക് തോന്നാറുണ്ട് ചെറുപ്പത്തിലൊക്കെ കേട്ടോ. പക്ഷെ പിന്നെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ, നമ്മൾ വളർന്നു വലുതായപ്പോഴാണ് തോന്നിയത് ആ പിശുക്കിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക ജീവിതം പഠിച്ചതെന്ന്, അമ്മ പഠിച്ചു ഉയർത്തിയതെന്ന് തോന്നാറുണ്ട്. അച്ഛനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അനാവശ്യമായിട്ടൊന്നും ഒരു പൈസ പോലും ചിലവാക്കുന്ന ആളല്ല. ഇങ്ങനെ ബില്ല് എഴുതിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ ചുറ്റും കിടന്ന് ഓടിക്കൊണ്ട് നടക്കാമ്മ, നെയ്യ് എവിടെയാ, പരിപ്പ് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയാം, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്നാലും അതൊന്നും ആൾ സമ്മതിക്കില്ല കേട്ടോ. അത് ആരുടെ പൈസ ആവട്ടെ, ആളുടെ കയ്യിലുള്ളതാവട്ടെ, മറ്റുള്ളവരുടെ കയ്യിലുള്ളതാവട്ടെ, ചിലവാക്കാൻ സമ്മതിക്കില്ല. ചെറുത് ചെറുത് എത്രയാ, എത്രയെന്റെ അത്? 35 രൂപ. പായസം 1 കിലോ, 2 കിലോ വേണ്ട. അല്ല 1.5 കിലോ വേണ്ട. 1.5 കിലോ 2 കിലോ എടുത്തോ. നീ തരയാണ്ട് വരണ്ടത്തിരി അധികം ഉണ്ടെങ്കിൽ ഇഞ്ചി പുളി വെക്കാലോ. ശർക്കര ഇന്നിട്ട്, ശർക്കര, പഞ്ചസാര. സാധാരണ കടകളിലത്തേക്കാട്ടിലും വില കൂടുതലൊക്കെ ഉണ്ടാവും ഇവിടെ.
ഇടയ്ക്കിടയ്ക്ക് നെസ്റ്റോലും ലുലുവിലും ഒക്കെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചാൽ അമ്മ വരാറൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യല് ഭയങ്കര ദേഷ്യമുള്ള പരിപാടി. ആ സമയം ആൾ ആ ബെഡിൽ കയറി ഇത്തിരി അങ്ങോട്ട് നേരെ ഉറക്കും. അമ്മ ഉറക്കാണ് അമ്മയുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത്. അച്ഛനാ ഇതൊക്കെ കാണാനൊക്കെ ഇഷ്ടം കേട്ടോ. അച്ഛനെ കൊണ്ടുപോയാൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും മേടിച്ചു കൊടുക്കാനും ഭയങ്കര സന്തോഷവും. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ, ഞാൻ ഈ കംഫർട്ടും അതുപോലെ തന്നെ ഒരു ബ്രൂവിന്റെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കാപ്പി കുടിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ശീലമൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലേ. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നമ്മൾ അറിയുന്നവരാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ തലൂര് ഒരുപാട് ഞാൻ എൻ്റെ ഇങ്ങനെ വേരൂന്നി കിടക്കുന്ന സ്ഥലമാണെന്ന്. പണ്ടൊക്കെ നമ്മൾ എന്നും ഇങ്ങോട്ടാണ് വന്നിരുന്നത്. എന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഒരു വിധമൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. നമ്മള് തന്നു പോവാ. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ആണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ അമ്മ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അമ്മയുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിശദമായിട്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലേക്ക് ഇങ്ങനെ വന്ന് സാധനങ്ങൾ മേടിക്കുമ്പോഴേ നമ്മൾ പരിചയമുള്ള ആൾക്കാർ, പരിചയമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആകുമ്പോൾ നമുക്ക് വേറൊരു അനുഭവമാണല്ലേ. അച്ഛൻ്റെ ഇപ്പോൾ ജയയുടെ അരിയും മേടിച്ച് പോവാണ്. ജയയുടെ അരിയും മേടിച്ച് പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ തൊട്ടപ്പുറത്ത് പുളിക്കൻസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. നമുക്ക് അവിടം വരെ പോവാട്ടാ. ചുരിദാർ ടോപ്പ് 149, ജഗ്ഗീസ് പാന്റ് 99, പലാസോ പാന്റ് 89, സിഗരറ്റ് പാന്റ്. നമ്മുടെ കടയും പുളിക്കിൻസും ഒക്കെ ഏകദേശം ഒരു സമയത്താണ് കേട്ടോ വിപുലീകരിച്ചത്. അപ്പോൾ ഷാജുവായിട്ട് മിൻ ചേച്ചി ഉണ്ട്. മിൻ ചേച്ചി, ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടല്ലോ. നമ്മൾ കുറേ നാളായിട്ട്, അതായത് 10 കൊല്ലമായിട്ട് നമ്മളിവിടെ വരുന്നതാ. അപ്പോൾ ഇവിടെ ഞാൻ നെയിൽ പോളിഷാണ് കൂടുതലും മേടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചാനലൊക്കെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ തലൂരിൽ നിന്ന് മാറിയപ്പോഴാണ് മിൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ഞാൻ മിക്ക ദിവസം മിൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകേണ്ടായിരുന്നു. ഇതാണ് മിൻ ചേച്ചി കേട്ടോ. ഷാജുവായിട്ടാണ് എനിക്ക് ക്യാമറ പിടിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മായിക്ക് ഒരു ഓണക്കോടി എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മായി നിങ്ങൾ കണ്ടിട്ടില്ലേ, അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റ് ഉള്ള ആളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ സൈസ് കാണിച്ചു തരാണ് മിൻ ചേച്ചി. അപ്പൊ നമുക്ക് കിട്ടി, നമ്മൾ ഇനി പോവാണ്. അപ്പൊ എല്ലാരോടും ഞാൻ പറയാട്ടോ മിൻ ചേച്ചിയുടെ കട വരെ. ഞങ്ങൾ ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞിറങ്ങി. പോരുന്ന വഴിക്ക് നാളെ ഇടാനായിട്ടുള്ള കുറച്ച് പൂ മേടിച്ചു കേട്ടോ. അപ്പൊ ചെണ്ടുമല്ലി മാത്രമേ നമ്മൾ മേടിക്കുള്ളൂ. അവരെല്ലാ പൂവൊക്കെ കാണിച്ചു തരും, പക്ഷെ അതൊന്നും മേടിച്ചില്ല. 50 രൂപയ്ക്കാണ് നമ്മൾ ആ ഒരു കവർ പൂ മേടിച്ചത് കേട്ടോ. അപ്പൊ ഇതുമായിട്ട് നമുക്ക് ഇനി ക്യാമ്പിലേക്ക് പോവാം. ക്യാമ്പിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് നടക്കുക. എന്താ പരിപാടി? ഷേക്ക് കുടിച്ചാ? എന്താ ഷെയ്ക്കിന്റെ സ്പെല്ലിംഗ് അറിയണ്ട, ഷെയ്ക്ക് അടിക്കാറിഞ്ഞാ മതി. പപ്പ ഒന്ന് ഷെയ്ക്ക്, പപ്പ ഷെയ്ക്ക്. ടാറ്റാ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അച്ഛനമ്മയൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മളിതാ കെ എം ബിയിൽ നിന്ന് ഇനി പോകുന്നത് വല്ലൂരിലേക്കാണ്. തലൂരിൽ നിന്ന് വല്ലൂരിലേക്ക്. എനിക്ക് തലൂർക്ക് പോവാൻ, തലൂരിൽ നിന്ന് പോകാനും ഇഷ്ടമില്ല, വല്ലൂരിൽ നിന്ന് തലൂർക്ക് വരാനും ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് അറിയുമോ, ഇവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാടാ. നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ വണ്ടി കൊണ്ടുവച്ചിട്ട് എടുത്തില്ല പറഞ്ഞില്ല, വണ്ടി ഇപ്പോഴും കടയിലിരിക്കുക. അപ്പോൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ മഴ മുഴുവൻ കൊള്ളേണ്ടി വന്നേനെ ഞാൻ. അങ്ങനെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് പച്ചക്കറികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ നിന്ന് ഇതാ നമ്മുടെ പെട്ടി വണ്ടി വന്നിട്ടുണ്ട്. ഇതിനെ പെട്ടി വണ്ടി തന്നെ ഇല്ല പറയാം, നമ്മുടെ നാട്ടിൽ ഇതിനെ പെട്ടി വണ്ടി ഏതാ പറയാം കേട്ടോ. അപ്പോൾ നല്ല ഗംഭീര മഴയായിരുന്നു. അപ്പോൾ ചേട്ടന്മാർ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കട്ടൻ ചായ ഒക്കെ വെച്ചു കൊടുത്തു. ഇനി നമുക്ക് പച്ചക്കറികൾ ജോസഫേട്ടൻ നമ്മുടെ ചേട്ടനാണ് നമ്മുടെ വണ്ടി എടുക്കുന്ന ആളെ. അപ്പോൾ ചേട്ടനെ ഇനി കൊണ്ടുപോകും. എല്ലാം ചാക്കിലാക്കി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഗംഭീര മഴയും. പടവലങ്ങ ഒളിപ്പിച്ചു വെച്ചോക്കണേൻ്റെ കാര്യം, ഇത് നമ്മുടെ നിറയെ മയിലാണ് ഇവിടെ. ഈ മയിൽ ഇത് കൊത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി അങ്ങോട്ട് പോവും. മാത്രമല്ല 2 വർഷം മാത്രം കൊത്തി ഒരു ഓട്ടയാക്കി വെക്കുകയും ചെയ്യും. ആർക്കും ഉപയോഗപ്പെടില്ല. അപ്പോൾ അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് പത്മനാഭേട്ടനും രമേശേട്ടനും. ഇവരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പണിയുന്നത് കേട്ടോ. ബാക്കി രഘുവേട്ടനും അതുപോലെ സദേട്ടനൊന്നും ഇപ്പോൾ പണിക്ക് കിട്ടുന്നില്ല അവരെ വിളിച്ചിട്ട്. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേര് വന്നിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. എന്താ പറയുക, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവർ പോവുക. വൈകുന്നേരം ഒരു 5 മണി 6 മണി ആകുമ്പോൾ ഇത് ഇങ്ങനെ കയറ്റി വണ്ടിയിലാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പച്ചക്കറികളാണ് നമ്മുടെ കൈമ്പയിൽ എത്തുന്നത്. ഇതും ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ള ആൾക്കാരെ കയ്യിൽ ശേഖരിക്കുന്ന കറി, നാരങ്ങ, ചേമ്പ്, ചേന, ഇതുപോലെ തന്നെ കായ, പടവലം, പിന്നെ വാഴക്കൊമ്പ്, ഈ ഇല പോലും നമുക്ക് നമ്മുടെ കടയിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നില്ലേ? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. സ്നേഹപൂർവ്വം ശ്രീജ.